ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുമ്പേ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 30% അടുപ്പിച്ച് ചാർജ് ഉള്ളൂ, എന്ത് ചെയ്യണം? മുപ്പത് ശതമാനം ചാർജ് ആയിട്ടുള്ളൂ. തിങ്കളാഴ്ച മതിയോ വണ്ടി? നമസ്കാരം എല്ലാവർക്കും. വി കെ ഡു സംതിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ ആദ്യമായിട്ട് ഒരു ചെറിയൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പൊതുവെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ആട്ടോറിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലിപ്പോൾ ഇലക്ട്രിക് ആട്ടോയൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിലിപ്പോൾ നല്ല രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ മഹീന്ദ്രയുടെ ട്രിയോ എന്ന് പറയുന്ന ഇലക്ട്രിക് ആട്ടോ. അപ്പോൾ ആ ട്രിയോ എന്ന് പറയുന്ന ഇലക്ട്രിക് ആട്ടോയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഇവനാണ്, മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ആട്ടോ ആയ ട്രിയോ എന്ന് പറയുന്ന നമ്മുടെ മഹീന്ദ്രയുടെ ഇലക്ട്രിക് ആട്ടോറിക്ഷയാണ് ഈ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 2018 നവംബറോട് കൂടിയാണ് മഹീന്ദ്ര ആദ്യമായിട്ട് വിപണിയിൽ ഇലക്ട്രിക് ആട്ടോറിക്ഷകൾ ഇറക്കി തുടങ്ങുന്നത്. അതിനു മുന്നേ ഇലക്ട്രിക് കാറുകൾ മഹീന്ദ്ര ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആട്ടോറിക്ഷ ഇറക്കുന്നത് നവംബർ 18 2018. അപ്പോൾ ഫസ്റ്റ് ഇറങ്ങിയ ഇലക്ട്രോണിക് ആട്ടയാണ് മഹീന്ദ്രയുടെ ട്രിയോ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ട്രിയോയ്ക്ക് മുന്നേ ഒരു മോഡൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പുതിയ റിഫ്രഷ് മോഡലാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്നത് സെയിം ഇലക്ട്രിക് ട്രിയോ എന്നുള്ള പേരിൽ തന്നെയാണെങ്കിലും അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ പുതിയ മോഡലിലൊക്കെ എന്താണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, എന്തൊക്കെ മറ്റു ക്വാളിറ്റീസ് ഇതിനുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ മുൻവശത്ത് നിന്ന് തന്നെ വണ്ടിയുടെ നമുക്ക് ഭംഗിയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. കാരണം എല്ലാ വാഹനങ്ങളെ പോലെ തന്നെ നമ്മുടെ മഹീന്ദ്രയുടെ മറ്റു വാഹനങ്ങളെ പോലെ തന്നെ ഫ്രണ്ടിലായിട്ട് മഹീന്ദ്രയുടെ ആ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്, ലുക്കായിട്ടുള്ള ചെറിയൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ളൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ളൊരു ഒരു ഷെയ്ഡ് ഫ്രണ്ടിൽ രണ്ട് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊരു ലുക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബേസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇത് LED അല്ല കൊടുത്തേക്കുന്നത്, നോർമലി യെല്ലോ കളറുള്ളൊരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം രാത്രി നല്ല രീതിയിലുള്ളൊരു വെട്ടം കിട്ടുന്ന ഒരു ലൈറ്റിംഗ് പ്രോസസ്സ് തന്നെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് മേലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ മുൻവശത്ത് വളരെ വിശാലമായ വലിയൊരു ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഗ്ലാസ് കവർ ചെയ്യാനായിട്ടുള്ള വൈപ്പർ, അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളൊരു വൈപ്പർ എന്ന് വെച്ചാൽ സിംഗിൾ വൈപ്പറാണ്. നമുക്കത് ഫുള്ളായിട്ട് കവർ ചെയ്യും, നമ്മൾ രണ്ട് വൈപ്പറിൻ്റെ ആവശ്യമില്ല, സിംഗിൾ വൈപ്പറാണ്. നമുക്ക് ഗ്ലാസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് വൈപ്പർ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ഡോർ, വണ്ടിക്ക് അകത്ത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് പാസഞ്ചർ ഇരിക്കുന്ന സെക്ഷനിൽ. ഈ ഡോർ എന്ന് പറയുന്ന മുൻപിറങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ട്രിയോ ആട്ടയിലില്ല. ഇത് ഈ പുതിയ റിഫ്രഷ് മോഡലിലാണ് രണ്ട് സൈഡും ഡോർ കമ്പനീസ് വച്ച് വരുന്നുണ്ട്. അതൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക്, പിന്നെ അതുപോലെ നമ്മുടെ റിഫ്രഷ് മോഡലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സീറ്റിങ്സ്, രണ്ട് സൈഡിലുള്ള സീറ്റിങ്സും നല്ല രീതിയിലുള്ളൊരു ഒരു സോഫ്റ്റ് സീറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പഴയ മോഡല് ഇത്രയും സോഫ്റ്റ് ആയിട്ടില്ലായിരുന്നു, കുറച്ച് കട്ടിയായിട്ടുള്ളൊരു സീറ്റാണ് ഇപ്പോൾ. പക്ഷേ നല്ലൊരു സോഫ്റ്റ് സീറ്റാണ് മഹീന്ദ്ര ഈ ആട്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈവർ സീറ്റിലൂടെ ഒന്ന് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഡ്രൈവർ സീറ്റിലൂടെ കയറാനുള്ള ഒരു വഴി കൊടുത്തേക്കുന്നത് വളരെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റിൽ കയറാനായിട്ടുള്ള നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാനും നല്ല കംഫർട്ടബിളാണ്. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല വ്യൂ ആണ്, കണ്ണാടി വലുതായതുകൊണ്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടുന്നുണ്ട് നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ. നമ്മുടെ ഈ വണ്ടിയിൽ ഹാർഡ് ടോപ്പ്, സോഫ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മോഡൽസ് വരുന്നുണ്ട്. ഇപ്പം ഇത് സോഫ്റ്റ് ടോപ്പാണ്, ഇത് തുണി ടാർപ്പോ ടൈപ്പിലുള്ള ഒരു കവറിങ് ആണ് വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. നോർമൽ ആട്ടോസിൽ വരും പോലെ ഇതിൻ്റെ ഹാർഡ് ടോപ്പ് വരുന്നുണ്ട്, ഫൈബർ ബോഡിയിലുള്ളത്. അപ്പം അതിനനുസരിച്ച് വണ്ടിയുടെ വിലയും വില വ്യത്യാസവും വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ആട്ടോസിൽ വരുന്ന നമ്മുടെ ഇൻഡിക്കേറ്റർ, റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, പിന്നെ ഡിം ലൈറ്റ് വരുന്നുണ്ട്,
സ്പാർക്ക് വൈപ്പർ ഇടാൻ ഓപ്ഷൻ ഇതൊക്കെയാണ് നോർമലി വരുന്നത്. പിന്നെ ഇതിൽ ഇതൊരു ഇലക്ട്രിക് ആട്ട ആയതുകൊണ്ട് ഇതൊരു ഗിയർലെസ് ആട്ട ആയതുകൊണ്ട് ഇതിൽ രണ്ട് സ്വിച്ചസ് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കിപ്പോൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഒരു വെറൈറ്റി സ്വിച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒന്ന് റെഡ് കളറിലും ഒന്ന് ഒരു ലൈറ്റ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഈ റെഡ് കളർ സ്വിച്ചിൽ നമുക്ക് ഇതിൽ എഫ് എൻ ആറ് എന്നുള്ളൊരു രീതിയിൽ കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് എഫ് എന്ന് പറയുന്നത് ഫ്രണ്ടും എൻ എന്ന് പറയുന്നത് ന്യൂട്രൽ, ആർ എന്ന് പറയുന്നത് റിവേഴ്സാണ്. ഓക്കെ, നമുക്ക് നോർമലി നമ്മുടെ ഈ ആട്ടോമാറ്റിക് കാറിലുള്ളത് പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ വൈറ്റ് സ്വിച്ചസിൽ വന്നിട്ട് ഒരു ബി ഒരു ഇ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ബി എന്ന് പറയുന്നത് ബൂസ്റ്റ് ഓപ്ഷനും ഇ എന്ന് പറയുന്നത് എക്കണോമി ഓപ്ഷനുമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ബിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി 60 കിലോമീറ്റർ, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്ററാണ്. അപ്പോൾ 60 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റും ബിയിലിട്ട് കഴിഞ്ഞാൽ. ഇയിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 45 ആ ഒരു റേഞ്ച് സ്പീഡിലായിരിക്കും വരുന്നത്. നമുക്കിപ്പം ഈ ഇയിലിടുമ്പോഴായിരിക്കും വണ്ടിക്ക് കൂടുതൽ ചാർജ് നിൽക്കുന്നത്. കൂടുതൽ ചാർജും വണ്ടിക്ക് നമുക്ക് റോഡിൽ യാത്ര സമയത്ത് കിട്ടുന്നത് ഈ ഓപ്ഷനിലിട്ട് ഓടിക്കുമ്പോഴായിരിക്കും. ബിയിലിട്ട് ഓടുമ്പോഴത്തേക്ക് നോർമലി ഉള്ളതിനേക്കാൾ ചാർജ് കുറച്ച് ഡൗൺ ആവുന്നത് കൂടുതലായിരിക്കും. ഈ വണ്ടിയുടെ ചാർജിങ് എന്ന കപ്പാസിറ്റി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. 130 കിലോമീറ്ററാണ് ഈ വണ്ടി ഫുൾ ചാർജ് ആകുമ്പോൾ നമുക്ക് 130 കിലോമീറ്ററാണ് ചാർജ് കയറുന്നത്. അതായത് സീറോയിൽ നിന്നും 130 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക്, അതായത് സീറോയിൽ നിന്നും 130 കിലോമീറ്റർ ചാർജ് ഇതിൽ കയറാനായിട്ട് 3.5 മണിക്കൂർ ടൈമാണ് നമുക്ക് എടുക്കുന്നത്. ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ബാറ്ററി. നമുക്കിപ്പോൾ ഇതും ഇളക്കി കാണിക്കാനുള്ളൊരു സാഹചര്യമില്ല, കാരണം ഈ സ്ക്രൂസൊക്കെ അടിച്ചാൽ മാത്രം നമുക്ക് ഈ ബാറ്ററി ഇളക്കി കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബാറ്ററി എന്ന് പറയുമ്പോൾ 48 വാൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ലിഥിയം ബാറ്ററിയാണ് നമുക്ക് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിൻവശത്ത് നമുക്ക് പാസഞ്ചേഴ്സിന് കയറാൻ സ്ഥലത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഡോറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മേലോട്ട് വലിക്കുക, ഓപ്പൺ ആക്കുക. വളരെ സിമ്പിളായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല സ്പേസാണ് വണ്ടിയുടെ മുൻവശത്ത്, നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നോർമലി പെട്രോൾ ഡീസൽ ആട്ടോസിലൊക്കെ നോക്കിയാൽ ഫ്രണ്ടിൽ സ്പേസ് കുറവായിരിക്കും, ആ സ്പേസ് ബാക്കിൽ കാണും. പക്ഷേ ഈ വണ്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ നമുക്ക് വേറെ സ്പേസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രണ്ടിലാണ് ആ മുഴുവൻ സ്പേസും കൂടി. നല്ല സ്പേസ് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലായിട്ടാണ് വയ്ക്കാൻ പറ്റുന്നത്. ബാക്കിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിനി, ഈ വണ്ടിയുടെ ഒരു സ്റ്റെപ്പിനി ബാക്ക് സൈഡിൽ വരുന്നത്, ആ സ്റ്റെപ്പിനി വയ്ക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ബാക്കിലുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ വണ്ടിയുടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഒട്ടിച്ചേക്കുന്ന കാണാൻ പറ്റും. ഇത് ഈ വണ്ടിയുടെ കൂടെ വരുന്നതല്ല, ഇത് നമ്മുടെ ഇവിടുത്തെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പം ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ് വണ്ടിയുടെ താഴെയൊന്നും സ്ക്രാച്ചസ് അധികം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. വണ്ടിയുടെ കൂടെ വരുന്നതല്ല. നമുക്കൊരു ഇത് ഡെമോ ആണെന്ന് പറയാം. വെച്ചാൽ നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിന് ഇതുപോലെ ചെയ്യാമെന്നുള്ളൊരു തോട്ട് വരും, മനസ്സിലായത്? നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള ആ ഒരു സെക്ഷൻ നല്ല രീതിയിൽ തന്നെ അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അറേഞ്ച്മെൻറ്സ് വെച്ചാൽ ഭയങ്കര സംഭവങ്ങളൊന്നും അല്ലെങ്കിലും നോർമൽ ആട്ട വരുമ്പോലെയാണ്. പക്ഷേ സീറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കൊള്ളാം, പിന്നെ 3 പേർക്ക് നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പാകത്തിന് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിയുടെ പിന്നിലോട്ട് വരുമ്പോഴത്തേക്ക്, പിന്നിലോട്ട് നമുക്ക് ബാക്ക് സൈഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് രണ്ട് ടെയിലാമ്പ്, നല്ല ലുക്ക് ബേസിലുള്ള ടെയിലാമ്പ് വരുന്നുണ്ട് ബാക്കിൽ. ട്രിയോ, ഒരു സൈഡ് ഇലക്ട്രിക് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാനായിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡിൽ ഒരു സ്റ്റെപ്പിന് വരുന്നുണ്ട്. ആ സ്റ്റെപ്പിന് നമുക്കൊരു ഒരു ചെറിയൊരു ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ടയറിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് 12-ഇൻ്റെ ഡിസ്കാണ് വരുന്നത്. 3.75-ഇൻ്റെ ടയറാണ് ഇതിൽ വരുന്നത്. MRF ടയറാണ് ഇറങ്ങുന്ന. എല്ലാ വണ്ടിക്കും MRF ടയർ തന്നെ വരണമെന്നില്ല, വേറെ ഏതെങ്കിലും കമ്പനീസും വരാം. TVS ഏത് പല ടയറും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിക്ക് ടയർ നോർമൽ ആട്ടോസിനേക്കാളും വലിയ ഹൈറ്റുള്ള ടയറാണ്. സോ നമുക്ക് നോർമൽ ആട്ടോസ് ഓടി എത്തുന്നതിനേക്കാൾ സ്പീഡില്ല, നമുക്ക് ഇത് ഓടി എത്താനുള്ളൂ. കാരണം ടയർ വലുതാണല്ലോ. പിന്നെ വിത്ത് കുറച്ചിട്ടുണ്ട്. ടയറിൻ്റെ പിറകു വശത്തായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേറ്റാണ്, സസ്പെൻഷൻ അല്ല വരുന്നത്, പ്ലേറ്റാണ് വരുന്നത്. ബാക്ക് സീറ്റിൻ്റെ നേരെ അടിയിലായിട്ടാണ് വണ്ടിയുടെ മോട്ടർ വരുന്നത്. നമുക്കിപ്പോൾ മോട്ടർ കാണിച്ചു തരാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. ഈ സീറ്റിന് അടിയിൽ തന്നെയായിട്ട് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് വണ്ടിയുടെ ചെറിയ CPU മെത്തേഡ്സും ചെറിയൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ബാറ്ററിക്ക് പുറമെ ചെറിയൊരു ബാറ്ററി നമ്മുടെ പാസഞ്ചർ ഇരിക്കുന്ന സെഗ്മെൻറ്റിന് അടിയിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ വാഹനം ചാർജ് ചെയ്യാനുള്ള ചാർജറും.
നമ്മുടെ മൊബൈൽ ചാർജർ പോലെ ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ ചാർജറാണ്. നമുക്കിതിൻ്റെ പ്ലഗ് വരുമ്പോഴത്തേക്ക് 3-pin പ്ലഗ് ആണ്. നമുക്ക് ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ മറ്റേ 15 ആമ്പിയറിൻ്റെ പവർ പ്ലഗിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ചാർജ് ചെയ്യണം, നമുക്കിത് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാനിട്ടിട്ട് നമുക്ക് രാവിലെ എണീച്ച് നമുക്ക് ഓട്ടോ ഓടാം. കാരണം അത് ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജർ ഓഫാകും. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം, ഇതാണ് നമ്മൾ ഈ നമ്മുടെ ആട്ടോറിഷയിലോട്ട് കണക്ട് ചെയ്യേണ്ട ചാർജിൻ്റെ പ്ലഗ്. ഇതാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാർജർ നമ്മുടെ ഈ ഡ്രൈവർ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ടാണ്. ഈ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് നമ്മുടെ ആട്ടയുടെ ഈ ചാർജറുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് നല്ല രീതിയിൽ മേലോട്ട് പുഷ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് ടൈറ്റ് ഇരിക്കുകയാണ്. പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഗ്യാപ്പില്ലാത്ത പുഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. ചാർജിങ് 3.5 മണിക്കൂറാണ് ഫുള്ളാവാനായിട്ട് എടുക്കുന്ന സമയം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഹാൻഡ് റാക്ക് ഒന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത ശേഷം നമ്മുടെ കീ ഒന്ന് ഓൺ ചെയ്യുക. അത് 2 തവണ നമ്മൾ ഓൺ ചെയ്യണം. 2 തവണ ഓൺ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ ഇത്തരത്തിലൊരു വ്യൂ കാണിക്കും. ഇതെന്ന് പറയുന്നത് 124 കിലോമീറ്റർ ഓടാം ഇനി ചാർജ് ഉണ്ടെന്നുള്ളതാണ് ഈ 124 കാണിക്കുന്നത്. 216 എന്ന് പറയുന്നത് 216 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. തൊട്ടടുത്ത് നമുക്ക് ഈ ചാർജിങ്ങിൻ്റെ ലെവലാണ് ആ ഒരു സിമ്പിളായിട്ട് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ വാഹനം ഇപ്പോൾ ഓണിലാണ് നിൽക്കുന്നത്. എന്നാൽ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇനി നമുക്ക് വാഹനം ഇപ്പോൾ മുന്നോട്ടാണ് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് സ്വിച്ച് കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മളത് എഫിലോട്ടാക്കുക. ഇപ്പം എഫിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള BE എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇപ്പോൾ തൽക്കാലം നോർമൽ ഒരു ഓട്ടത്തിന് ഈ ഓപ്ഷൻ ഇട്ടാൽ മതി. എക്കോണമി മോഡ് ഇട്ടാൽ മതി. എക്കോണമി മോഡ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ആക്സിലേറ്റർ ചെറിയ രീതിയിലൊന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വണ്ടി മുന്നോട്ട് മൂവ് ആവുന്നത് അറിയാനായിട്ട് പറ്റും. വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാല് നമ്മുടെ ബ്രേക്കിലോട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ഇപ്പം കാല് ബ്രേക്കിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആക്സിലേറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകത്തില്ല. ചെറിയ രീതിയിൽ കാല് ബ്രേക്കിൽ വന്നാൽ പോലും കാല് മുന്നോട്ട് പോകത്തില്ല. അതേസമയം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മുഴുവനായിട്ട് എടുത്ത ശേഷം നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ആട്ടോറിഷയുടെ നമ്മുടെ ഈ ഇലക്ട്രിക് ആട്ടോറിഷയുടെ വാറണ്ടിയെ പറ്റി പറയുമ്പോൾ വാറണ്ടി വരുന്നത് 3 വർഷത്തേക്കാണ്. ആ 3 വർഷത്തേക്ക് ബാറ്ററി മോട്ടർ വെഹിക്കിൾ മൊത്തത്തിൽ 3 വർഷത്തേക്കാണ് വാറണ്ടി വരുന്നത്. നമുക്ക് കിലോമീറ്റർ പരിധി പറഞ്ഞിട്ടില്ല. 3 വർഷത്തേക്കുള്ള വാറണ്ടി നമുക്ക് കമ്പനി ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ആക്സിഡൻ്റ് എടുത്ത് എങ്ങനെ വണ്ടി പോകുന്നുള്ളൂ. കാരണം ഇപ്പം നോർമലിയുള്ള ആട്ടോസോ മറ്റു വാഹനങ്ങളോ നമ്മൾ ബ്രേക്ക് ചെറിയ രീതിയിൽ തൊട്ട നമ്മൾ ആക്സിലേറ്റ് കൊടുത്തതിന് വണ്ടി പോകാതിരിക്കത്തില്ല, വണ്ടി പോകും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിൽ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റ് കൊടുത്തതിന് വണ്ടി മൂവ് ആകത്തില്ല. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ നേരത്തെ ഇങ്ങനെ എടുത്തത് പറയാനായിട്ടുള്ള കാരണം കേട്ടോ. അത്യാവശ്യം വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും നമുക്ക് ഇനി ഫൈനലായിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്നുള്ള പെർഫോമൻസ് നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാനായിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് കാർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ ഈ ആക്റ്റീവൊക്കെ ഓടിക്കും പോലെ വളരെ സിമ്പിളാണ്. പിന്നെ വൈപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഫുള്ള് നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. സിംഗിൾ വൈപ്പറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നാലും ഓടിക്കാൻ നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. നമുക്കിനി റിവേഴ്സ് ഇട്ട് നോക്കാം. റിവേഴ്സിൽ ഇടുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് വരുന്നുണ്ട്. റിവേഴ്സ് പോകുമ്പോൾ എങ്ങനെയുള്ള നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഒന്ന് ബാക്കിൽ ഒരു പാസഞ്ചർ എന്ന രീതിയിൽ ഇരുന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കി നോക്കാം. അതും കൊണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ട്രിയോയുടെ പിന്നിലിരുന്നുള്ള യാത്രയും വളരെ സുഖകരം തന്നെയാണ്. നല്ല കംഫർട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ഇപ്പോൾ നിരപ്പായ റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് അത്ര ഇഷ്യൂ ഇല്ല, നല്ല കംഫർട്ടാണ്. പക്ഷേ ചെറിയൊരു കുണ്ടും കുഴിയുള്ള റോഡ് ഒരു അത്ര നിരപ്പല്ലാത്തൊരു റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു ബാക്കിൽ നല്ലൊരു ഇടി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വാഹനത്തിന് സസ്പെൻഷൻ അല്ല യൂസ് ചെയ്യുന്നത്, ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതർവൈസ് വാഹനത്തിൻ്റെ പെർഫോമൻസ് രക്ഷയില്ല. നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ മഹീന്ദ്ര ട്രിയോ കാഴ്ചവയ്ക്കുന്നത്.
അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുമ്പേ ആരും ട്രൈ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ചെറിയ രീതിയിലുള്ള ഒരു സ്പോട്ട് ഡെലിവറി കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ പേര് അനു എന്നാണ്. പുള്ളിക്കാരൻ്റെ ഒരു കസ്റ്റമറുണ്ട്. കസ്റ്റമറിന് ഇതേപോലത്തെ ഒരു ട്രിയോ വണ്ടി ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തമാശ രീതിയിലൊരു പ്രാങ്ക് ഗോളോലൊക്കെ ചെയ്തിട്ട് ഈ വണ്ടി പുള്ളിക്കാരന് കൊടുക്കാമെന്നൊരു പ്ലാനിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിനോടൊപ്പം തന്നെ ഒരു സ്പോട്ട് ഡെലിവറി കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ട്രിയോ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് വാഹനം എന്തായാലും നല്ലൊരു വാഹനം തന്നെയാണ്. കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റിയ നല്ലൊരു മോഡൽ തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയ കുറച്ച് പോരായ്മകളും എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങളിൽ എടുത്തു പറയേണ്ടത്, ഒന്ന് 130 കിലോമീറ്റർ ചാർജ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടികളിൽ ഇലക്ട്രിക് ആട്ടോറിഷ സെഗ്മെൻറ്റിൽ 130 കിലോമീറ്റർ ഉള്ളത് നമ്മുടെ മഹീന്ദ്രയുടെ ട്രിയോ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിനാണ്. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ മറ്റു വണ്ടികൾ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിലെനിക്ക് വേറൊരു ചെറിയൊരു അൺകംഫർട്ടബിളായിട്ട് തോന്നിയത്, കാരണം ചെറിയൊരു പ്ലേറ്റാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഗഡറിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് മോശമായിട്ടുള്ള റോഡുകളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഇടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പാസഞ്ചേഴ്സിന് അനുഭവപ്പെടും കേട്ടോ. കാരണം ഞാൻ ബാക്കിലിരുന്ന് യാത്ര ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലായി. എന്നാൽ നിരപ്പായ റോഡുകളിൽ പോകുമ്പോൾ ഇഷ്യൂസ് ഇല്ല, പക്ഷേ അത് കുറച്ച് മോശമായിട്ടുള്ളൊരു റോഡുകളിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അതർവൈസ് എനിക്ക് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മോഡൽ തന്നെയാണ് ട്രിയോ എന്ന പേരിൽ മഹീന്ദ്ര ഇറക്കിയിട്ടുള്ളത്. അപ്പം അവരുടെ പുതിയൊരു മോഡൽ എന്തൊക്കെ വരുന്നുണ്ട്, അതിൽ ഈ ഡോറ് വന്നിട്ട് ഫൈബർ ഡോറാക്കിയിട്ടാണ് അവർ ഇറക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ വാഹനം എടുക്കുന്നതിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലൊരു അഭിപ്രായമാണ്. കാരണം വേറെ ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ഒരു നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ചിലവഴിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇലക്ട്രിക് ആട്ടോ വളരെ ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിത മാർഗം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ വി കെ ഡു സംതിങ് എന്ന ചാനലിൽ ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ട്രാവലിംഗ് ഇട്ടിട്ടുണ്ട്, കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വാഹനത്തെ പറ്റിയിട്ടുള്ളൊരു ചെറിയ റിവ്യൂ പോലും ഇതുവരെ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായ മഹീന്ദ്ര വണ്ടിയെപ്പറ്റി തന്നെ ആദ്യം ഇടാനായിട്ട് പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിയോ വണ്ടിയുടെ ഒരു ഡെലിവറി സ്പോട്ട് ഡെലിവറിയുടെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. സ്പോട്ട് ഡെലിവറി എന്ന് പറയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമറുടെ പേര് ചന്ദ്രപ്രസാദ് എന്നാണ്. ഇവിടെ സ്ഥലം പോത്തൻകോടാണ് സ്ഥലം. അപ്പം എക്സിക്യൂട്ടീവിൻ്റെ പേര് വന്നിട്ട് അനു എന്നാണ്. അനുവാണ് എക്സിക്യൂട്ടീവ്. അപ്പം അനു രണ്ട് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഈ കസ്റ്റമറോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മാനേജറാണ് എന്നുള്ള രീതിയിൽ ഞാൻ രണ്ട് ദിവസം മുന്നേ കസ്റ്റമർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുമ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമറിന് ഇന്നാണ് വണ്ടി ഡെലിവറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ സമയവും ദിവസവും നോക്കി വെച്ചിട്ടുള്ളതല്ല, ഇന്ന് വണ്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞങ്ങനെ ഇന്ന് വണ്ടി കൊടുക്കാമെന്ന് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ എന്ന് വെച്ചാൽ വളരെ ഒരു പാവപ്പെട്ട കസ്റ്റമറാണ്. കസ്റ്റമർ പലതരത്തിലുണ്ടല്ലോ. അപ്പം ഇത് അത്ര ദേഷ്യപ്പെടുന്നൊരു കസ്റ്റമറല്ല. ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടുകയും കൂളായിട്ടിരിക്കേണ്ട സ്ഥലത്ത് കൂളായിട്ടിരിക്കുന്ന കസ്റ്റമറല്ല, എപ്പോഴും കൂളാണ്. ദേഷ്യപ്പെടുന്നത് വളരെ അപൂർവമാണ്. സോ ഇപ്പം പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കസ്റ്റമറിൻ്റെ വീടിൻ്റെ തൊട്ട് മേളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ വണ്ടി ഇത് ഇലക്ട്രിക് ആട്ടയാണ് ഇന്ന് ഡെലിവറി ചെയ്യുന്നത്. അപ്പം ഈ വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഇവിടെ ഓഫീസിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സോ ഇന്നിപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് ദിവസം കഴിയും എന്നുള്ളൊരു പറയാനുണ്ട്. അങ്ങനൊരു പ്ലാനില്ലായിരിക്കുന്നത്. അപ്പോൾ നോക്കാം കസ്റ്റമർ എന്ത് പറയുന്നുള്ളത്. കസ്റ്റമർ ചിലപ്പം പറയും ശരി കുഴപ്പമില്ല എന്ന് കൂളായിട്ട് പറയും, കാരണം അങ്ങനത്തെ ഒരു കസ്റ്റമറാണ്. എന്തായാലും നമുക്ക് കസ്റ്റമറിനെ ഒന്ന് വിളിച്ച് നോക്കാം എന്താ പറയാന്നുള്ളത്. ഓക്കെ, അപ്പോൾ കസ്റ്റമറിനോട് ഞാനാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് വണ്ടിയുടെ കാര്യം. അപ്പം ഞാൻ ഇന്ന് കസ്റ്റമറിനെ ആദ്യം ഒന്ന് കോൾ ചെയ്യാം. കസ്റ്റമർ ചന്ദ്രപ്രസാദ്.
ഹലോ ആ പ്രസാദാ ഇവിടെ ഞാൻ ഓഫീസിൽ വന്നേ വന്നപ്പോഴത്തേക്ക് ഇവിടെ പിന്നെയും കറണ്ട് പോയി കേട്ടോ ഓ കറണ്ട് പിന്നെയും പോയി ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് 30% അടുപ്പിച്ച് ചാർജ് ഉള്ളു എന്ത് ചെയ്യണം മുപ്പത് ശതമാനം ചാർജ് ആയിട്ടുള്ളൂ തിങ്കളാഴ്ച മതിയോ വണ്ടി വേറെ വിചാരിക്കല്ലേ ഇവിടെ കറണ്ടിന്റെ ഇഷ്യൂ ഉള്ളതാണോ ചേട്ടാ ആദ്യമേ ചാർജ് ഇന്നലെ അല്ല വേറെ ഇന്നലെ ചാർജ് ഇടാൻ പറ്റിയില്ല പറഞ്ഞില്ല ഈ തിരക്കും കാരണങ്ങളായിട്ട് ചാർജ് ഇടാനായിട്ട് പറ്റിയില്ല അപ്പൊ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അവൻ ഇന്നലെ ലീവ് ആയിരുന്നു അപ്പം അതാണ് പ്രശ്നം പറ്റിയത് ഞാനിപ്പോ നോക്കിയപ്പോ കറണ്ട് ചാർജ് ആയിട്ട് 1 മണിക്കൂർ ആയെന്ന് നാളെ നിങ്ങൾക്ക് ഇറക്കുന്ന നാളെ ഇറക്കുന്നതിൽ കുഴപ്പമുണ്ടോ അത് തിങ്കളാഴ്ച ഇറക്കിയാൽ മതിയോ തിങ്കളാഴ്ച മതിയോ വേറെ ഒന്നും വിചാരിക്കില്ലേട്ടാ കാരണം ഇങ്ങനെ പ്രശ്നം പറ്റിപ്പോയതുകൊണ്ടാണ് അത് അത് ചെയ്യാം ചേട്ടാ ചെയ്യാം ചേട്ടാ ചേട്ടാ 1 സെക്കൻഡ് എനിക്കൊരു കോൾ വരുന്നു ഇപ്പോൾ വിളിക്കാം കസ്റ്റമർ സംസാരിച്ചിട്ടുണ്ട് കസ്റ്റമർ വളരെ പാവപ്പെട്ട ആളാണ് പുള്ളിക്കാരൻ പറഞ്ഞേ കേട്ടില്ലേ അതായത് കുഴപ്പമൊന്നുമില്ല തിങ്കളാഴ്ച കൊണ്ടുവന്നാൽ പക്ഷേ നേരത്തെ ചാർജ് ഇടേണ്ടായിരുന്നു എന്നുള്ളൊരു വിഷമം പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു പിന്നെ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വണ്ടി കിട്ടത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ പറയാൻ പാടില്ല പക്ഷേ ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മളൊരു കസ്റ്റമറാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറയുന്നുണ്ട് വേറെ ഇഷ്യൂ ഇല്ല പക്ഷേ എല്ലാ കസ്റ്റമർ നമ്മൾ ഇതേ രീതിയിൽ സംസാരിക്കാൻ നിന്നിരുന്നാൽ ചിലപ്പോൾ അത് ഇഷ്യൂ ആവും ഇത് നമുക്കറിയാമെന്നുള്ള വേണ്ടപ്പെട്ട കസ്റ്റമറാണ് അപ്പോൾ പുള്ളിക്കാരനിപ്പോൾ എന്താ വെച്ചാൽ വണ്ടി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് വിഷമമാണ് ഓക്കെ ബട്ട് വണ്ടി കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നിട്ട് നമ്മളിപ്പം പറയുകയാണ് വണ്ടി ചേട്ടാ ഇന്ന് കിട്ടത്തില്ല ഡിലേ ആവും എന്ന് പറയുമ്പോൾ അവർക്കൊരു വിഷമം വരും പക്ഷേ ആ സ്പോട്ടിൽ നമ്മൾ വണ്ടി അവിടെ കൊണ്ട് എത്തിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു സസ്പെൻസ് ഉണ്ടാവും ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ അത് എല്ലാ കസ്റ്റമറും അത് ഏത് രീതിയിലെടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല സോ ഇത് നമുക്ക് അറിയാനുള്ള കസ്റ്റമർ ആയതുകൊണ്ട് മാത്രമാണ് എന്തായാലും നമുക്ക് ഡെലിവറി ചെയ്യാം കസ്റ്റമറിൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം എക്സിക്യൂട്ടീവ് അനു വണ്ടിയിലോട്ട് കയറിയാണ് അനു വണ്ടി കയറിക്കോളും നമുക്ക് കസ്റ്റമറിൻ്റെ വീട്ടിലോട്ട് പോവാം കസ്റ്റമറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ലൈറ്റായിട്ട് നമുക്കൊരു ഹോൺ അടിച്ച് നോക്കാം ഇപ്പം ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വണ്ടി കിടക്കുന്ന അവിടെ നിന്ന് ഇടത്തോട്ടാണ് ഇടത്തോട്ടല്ലേ അനു കസ്റ്റമറിൻ്റെ വീട് അനു എനിക്ക് മുമ്പ് ഈ സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമർ ഇതാണ്ട സന്തോഷവാനായിട്ട് ഉടുപ്പൊന്നുമില്ല നിൽക്കുന്നുണ്ട് സന്തോഷമായ ഒരു പ്രാങ്ക് വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ ചന്ദ്രപ്രസാദ് ഏട്ടൻ ചേട്ടാ മാസ്ക് ആ ഓക്കെ കാണാൻ പറ്റും അപ്പോൾ ചേട്ടാ നമ്മൾ ഈ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി കണ്ടപ്പോൾ എങ്ങനെ ഹാപ്പി ആയോ ഹാപ്പി ആയി സന്തോഷമായി ദേഷ്യമൊന്നും വന്നില്ല ഇല്ല സാധാരണ ഞാൻ വളരെ ക്ഷമയുള്ള ഒരാളാണ് ചേട്ടൻ റിപ്ലൈ ഉണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ചന്ദ്രപ്രസാദ് വണ്ടി ഓടിച്ചിട്ടില്ല സോ ഒന്ന് ജസ്റ്റ് ചേട്ടന് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാനായിട്ട് പോവാണ് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം ചേട്ടൻ കയറിക്കോ കയറിക്കോ ചേട്ടൻ കയറിക്കോ കേട്ടോ മാസ്ക് വെച്ച് വണ്ടി ഓടിക്കത്തുള്ളൂ
ഞാനും എക്സിക്യൂട്ടീവ് അനുവും ഒരു യാത്രികരെ പോലെ നമ്മുടെ ചന്ദ്രപ്രസാദിന്റെ ആട്ടയിൽ നിന്ന് പോവുകയാണ്. പുള്ളിക്കാരൻ വളരെ പെട്ടെന്ന് തന്നെ കൈ തെളിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ആട്ടയിൽ നിന്ന് മുന്നേ ഓടിച്ചിട്ടില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ കൈ തെളിഞ്ഞിട്ടുണ്ട്. കാരണം ടൂ വീലർ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് മതി ഇത്. എന്തായാലും പുള്ളിക്കാരൻ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ ഓടിച്ചാൽ. നല്ല സ്പീഡും ഉണ്ട്, നല്ല സമയം പിക്കപ്പും ഉണ്ട് വണ്ടി. പുള്ളിക്കാരൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ കെയർ ഓഫിൽ വണ്ടികൾ ഇവിടെ ഇനിയും വരും. അപ്പോൾ അനുവിന് ഒരുപാട് കേസുകൾ കിട്ടും. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ നല്ല രീതിയിലുള്ള ഓട്ടങ്ങളും കാര്യങ്ങളും കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ഒരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമ്മുടെ വി കെ ഡു സംതിങ് ചാനലിലൂടെ നമുക്ക് മറ്റൊരു ദിവസം കാണാം.